നമസ്കാരം. എന്നാലും എൻ്റെ പൊന്നു കോൺഗ്രസ് ചേട്ടന്മാരെ, നമ്മുടെ വീണയോട് ഇങ്ങനെയൊരു ചതി ചെയ്യാൻ പാടില്ലായിരുന്നു കേട്ടോ. ഒന്നുമില്ലേലും നിങ്ങളുടെയൊക്കെ വീടിൻ്റെ മതിലിനകത്തെങ്കിലും ആ പോസ്റ്റർ ഒട്ടിച്ചുകൂടായിരുന്നോ? പാമോ വീണക്കൊച്ച്. അമ്മ വേലി ചാടിയാൽ മകൾ മതില് ചാടുമെന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ട്. അതാണ് സത്യത്തിൽ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങൾ നേതാക്കന്മാർ MLA മാരെ തൂക്കി വിൽക്കുമ്പോൾ പാവം അണികൾ മിനിമം പോസ്റ്ററുകളെങ്കിലും തൂക്കി വിൽക്കണ്ടേ? പാവം ആ ആക്രി കച്ചവടക്കാരൻ ബോധം കെട്ട് വീഴാഞ്ഞത് ഭാഗ്യം. കോൺഗ്രസ് ചേട്ടന്മാരും RSS BJP ചേട്ടന്മാരും തമ്മിലുള്ള സൗഹൃദം അങ്ങാടി പാട്ടാണ്. മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേമത്ത് നമ്മുടെ സ്വന്തം രാജണ്ണൻ ജയിച്ചതും ഈ കോൺഗ്രസ് ചേട്ടന്മാരുടെ കനിവിൽ തന്നെയായിരുന്നല്ലോ. പക്ഷേ ഞെട്ടിക്കുന്ന ഒരു വാർത്ത വന്നത് നമ്മുടെ വട്ടിയൂർക്കാവിൽ നിന്നാണ്. പാവം വീണക്കൊച്ച് പാവത്തിൻ്റെ കന്നി അംഗമാണ്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ആശ കൊണ്ട് അവസാനം വീണക്കൊച്ചിനെ ആ മണ്ഡലത്തിൽ ബലിയാടാക്കുകയും ചെയ്തു. ചാവേറായി ഒരു പാവം പെൺകുട്ടിയെ മണ്ഡലത്തിൽ ഇറക്കിയ കോൺഗ്രസ് ചേട്ടന്മാരോട് ചോദിക്കാനുള്ളത്, മിനിമം ആ കൊച്ചിനും കുറച്ചൊക്കെ ആഗ്രഹങ്ങളും ഉണ്ടാവില്ലേ ചേട്ടന്മാരെ? കുറച്ച് പോസ്റ്ററുകൾ കുറച്ച് മതിലുകളിൽ, കുറച്ച് വീടിൻ്റെ തിണ്ണയിൽ, കുറച്ച് കടയുടെ തിണ്ണയിൽ ഒക്കെ ഒട്ടിച്ച് കാണുമെന്ന് പാവം വീണ കൊച്ചും ആഗ്രഹിച്ചിട്ടുണ്ടാവും. പക്ഷേ വട്ടിയൂർക്കാവിലെ കോൺഗ്രസ് ചേട്ടന്മാർക്ക് ഇത്രയും ബുദ്ധിയുണ്ട് എന്ന് കേരളം മനസ്സിലാക്കിയത് ഈ തിരഞ്ഞെടുപ്പോടുകൂടിയാണ്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എല്ലാ പാർട്ടികളും അവരുടെ പാർട്ടി ഓഫീസിലിരുന്ന് അവരുടെ വോട്ടുകൾ എണ്ണി ആര് ജയിക്കും ആര് തോൽക്കുമെന്ന് കൂലങ്കഷമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വട്ടിയൂർക്കാവിലെ കോൺഗ്രസ് ചേട്ടന്മാർ പാവം വീണക്കൊച്ചിൻ്റെ പോസ്റ്ററും കൊണ്ട് നേരെ പോയത് ആക്രിക്കടയിലാണത്രേ. ആ പോസ്റ്ററുകൾ തൂക്കിവിറ്റ പണവും കീശയിലിട്ട് കോൺഗ്രസിൻ്റെ ചേട്ടന്മാർ ടാറ്റ ബൈ ബൈ പറഞ്ഞ് അവരുടെ പാട്ടിനും പോയി. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. വട്ടിയൂർക്കാവ് പോലുള്ള ഒരു നിർണായകമായ മണ്ഡലത്തിൽ ശക്തയായ ഒരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് നിർത്താത്തപ്പോൾ തന്നെ കേരളത്തിലെ ജനങ്ങൾ ചോദിച്ചതാണ്, വട്ടിയൂർക്കാവും ഇത്തവണ കോൺഗ്രസ് BJPക്ക് വിറ്റോ എന്ന്. പാവം വീണയെപ്പോലുള്ള പെൺകൊച്ചിനെ ആ മണ്ഡലത്തിലിറക്കി. പാവം വെയിൽ കൊണ്ടത് മാത്രം മിച്ചം. ഒന്നുമില്ലേലും കോൺഗ്രസ് ചേട്ടന്മാരോട് ചോദിക്കാനുള്ളത്, അല്പം മനുഷ്യത്വമില്ലടോ നിൻ്റെയൊക്കെ മനസ്സിൽ എന്ന് തന്നെയാണ്. വീണക്കൊച്ചിന് വേണ്ടി നിങ്ങൾ പണിയെടുത്തില്ല, വോട്ട് പിടിച്ചില്ല, അതൊക്കെയും ശരി. നിങ്ങൾ കൊട്ടിക്കാൻ വേണ്ടി പാർട്ടി തന്ന ആ പോസ്റ്ററുകളെങ്കിലും നിങ്ങളുടെ സ്വന്തം വീടിന് മുമ്പിലെങ്കിലും ഒട്ടിച്ചിരുന്നെങ്കിൽ പാവം വീണക്കെങ്കിലും കുറച്ച് സന്തോഷമായേനെ. അതായത് പശുവിൻ്റെ ചൊറിച്ചിലും മാറും, കാക്കയുടെ വിശപ്പും മാറും. ഗുദാഗവ. വാർത്തകൾ സുതാര്യമായും സുവ്യക്തമായും അറിയാൻ നാഷണൽ ന്യൂസ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ.